മറ്റുള്ളവർ മീരയെ കുറിച്ചിട്ട് എങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത്? എല്ലാവർക്കും അവനവനെ പറ്റിയിട്ട് നല്ലത് കേൾക്കണം എന്നല്ല ആഗ്രഹം ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് ലവ് എപ്പോഴായിരുന്നു? എനിക്കങ്ങനെ ലവ് എന്ന് പറയാൻ പറ്റില്ല, ക്രഷ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പേരോട്. എനിക്ക് ഓരോ പ്രായത്തിലും ഓരോരോ ആൾക്കാരോട് ഉണ്ടായിരുന്നു. ചെറിയ അത് ഒരു രണ്ടു ദിവസത്തേക്ക് നീണ്ടു നിൽക്കുള്ളൂ കേട്ടോ, അങ്ങനെ അങ്ങോട്ടൊക്കെ രണ്ട് ദിവസത്തേക്കുള്ള അതെ രണ്ട് ദിവസത്തേക്കൊക്കെ നീണ്ടു നിൽക്കുന്ന ചെറിയ 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 ക്രഷാണ്. അപ്പൊ എനിക്ക് ഇപ്പോഴും ഉണ്ട് ഓരോ ആരെങ്കിലും ഒക്കെ ടി വിയിലൊക്കെ ഓരോ പുതിയ ആൾക്കാരെ കാണുന്നത് കൊള്ളാലോ നല്ല പയ്യനാണല്ലോ ഒരു ഡീപ്പായിട്ട് തോന്നിയിരിക്കുന്നു. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഐ എം വെയിറ്റിംഗ് ഫോർ ഇറ്റ്. എപ്പോഴെങ്കിലും ചിലപ്പോൾ എനിക്ക് പറഞ്ഞില്ലേ, രണ്ടു ദിവസം ഞാൻ അമ്മയുടെ അടുത്തൊക്കെ ചോദിക്കും, അമ്മ എങ്ങനെയാ ഒരാളെ കല്യാണം കഴിച്ചിട്ട് ബോറടിക്കില്ലേ, ഇത്രയും വർഷം ഒരാളെ കണ്ടു. ശരിക്ക് അമ്മയുടെ അടുത്ത് ഉപദേശിക്കുന്നത് ഒരാളെ കിട്ടണതുകൊണ്ട് മൂന്നാലു പേരെ കിട്ടണമെന്ന്? ഇല്ല, അങ്ങനെയൊന്നല്ല. അല്ല ഞാൻ പറയാം, എൻ്റെ അങ്ങനെ ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ അറിയില്ല. അതെന്താറിയോ, ഈ പ്രായത്തിന്റെ പക്വതില്ല, മെച്യൂരിറ്റി കുറവായിരിക്കും. അതിന്റെയാണ് കുറെ കഴിയുമ്പോൾ തോന്നും ശരിക്ക്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ആണുങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരെണ്ണത്തിനെ തന്നെ ഇങ്ങനെ സഹിക്കുന്നു. അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്കും തോന്നാം. ആ അതാണ് ആദ്യമായിട്ടാണ് ഒരു പെണ്ണിന്റെ വായിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നത്. എല്ലാവരുടെ ഉള്ളിലുള്ള വികാരങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കും. എല്ലാ ലേഡീസിനും പ്രതികരിച്ചിട്ട് പറഞ്ഞതാണോ? നമ്മുടെ സ്റ്റാർ റാങ്കിംഗിന്റെ ഇതില് ഫസ്റ്റ് ലേഡിയാ. അതെ അല്ലേ, എനിക്ക് ഇതിനു മുന്നേ ഒരു ഇന്റർവ്യൂല് ഞാനായിരുന്നു ഫസ്റ്റ് ലേഡി. ആണോ? എന്താ പ്രോഗ്രാം നിർത്തിയോ? ഇല്ല, വിജയകരമായിട്ട് പോയി.